ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് അമിതമായ ഛർദ്ദിലുണ്ടായിക്കഴിഞ്ഞാൽ, അമിതമായ ഛർദ്ദിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഒരു നിമിഷം നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാട്ടെ, ഒന്നും പറ്റില്ല. നമസ്കാരം. ഇഞ്ചി സാധാരണ കറികളിലൊക്കെ നമ്മൾ ചേർക്കാറുള്ള ഒന്നാണ്. എന്ന് മാത്രമല്ല, ഇഞ്ചി പുളി, ഇഞ്ചിക്കറി ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഇഞ്ചി കഴിക്കാറുള്ള ഒന്നാണ്. എന്തെന്നാൽ ഇഞ്ചി ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ ഇഞ്ചി ചേർത്താൽ രുചി കിട്ടും എന്നതുകൊണ്ട് അതിന്റെ ഗുണത്തെ അറിയാതെ ഉപയോഗിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇഞ്ചി കഴിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ നമ്മളുടെ ശരീരത്തിന് ഒട്ടേറെ രോഗങ്ങളെ വരാതെ സൂക്ഷിക്കാനും ഉണ്ടെങ്കിൽ തന്നെ രോഗങ്ങളെ ഒഴിച്ചു മാറ്റുവാനും ഒട്ടനവധി ഗുണങ്ങളുള്ള ഒന്നാണ് എന്ന് എപ്പോഴും അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഇഞ്ചി കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുകയാണ് എങ്കിൽ ശാരീരികമായ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മറ്റ് ഔഷധം കൊണ്ട് അനുഭവിക്കേണ്ടി വരാതെയും ധനം നഷ്ടമാകാതെയും നമ്മൾക്ക് നിസാരമായിട്ട് ഒഴിച്ചു മാറ്റുവാൻ സാധിക്കുന്ന ഒരു ടിപ്സാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. നമ്മൾ സാധാരണ രാത്രിയിലെ ഉറക്കം എല്ലാം കഴിഞ്ഞ് രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പോരായ്മ, ഒരു ഉണർവില്ലായ്മ, അത്ര പോര, ഒരു ഉണർവില്ലായ്മ എന്നാണ്. ശരീരത്തിൽ ശരിയായ രീതിയിൽ ബ്ലഡ് സർക്യൂട്ട് ചെയ്യുന്നില്ല എന്നതായിരിക്കും മെയിൻ ആയിട്ടുള്ള ആ ഒരു കാരണം. കാരണം അരക്ഷത, ഒരു ക്ഷീണം പോലെ നമുക്കുണ്ട്, ഒരു ഉന്മേഷമില്ലായ്മ. ഈ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ഉന്മേഷം കൂടെ ഒരു നല്ല ചായ ഇട്ട്, കടുപ്പത്തിനൊരു ചായ ഇട്ട്, അല്ലെങ്കിൽ കടുപ്പത്തിനൊരു കോഫി നമ്മളങ്ങ് കുടിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ആ സ്ഥാനത്ത് ഈ കോഫിയുടെയും ചായയുടെയും ശീലം നമ്മൾക്കുള്ളത് കൊണ്ട് നമ്മളത് കുടിക്കുന്നില്ലെങ്കിൽ അത് കുടിക്കുമ്പോൾ അല്പനേരത്തേക്ക് ഒരു ഉണർവ്, കാരണം ഇത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ബ്ലഡ് സർക്യൂട്ട് കൂടുതൽ ഉണ്ടാകുന്നു. എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന നിക്കോട്ടിൻസ് ഇതെല്ലാം ഷുഗറിന്റെ അസുഖമുള്ളവർക്ക്, പ്രഷറിന്റെ അസുഖമുള്ളവർക്ക്, ബി പിയുടെ അസുഖമുള്ളവർക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ് ചായ എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ആ ഒരു അനുഭവ ഉന്മേഷം കൊണ്ട് നമ്മൾ അറിയാതെ കഴിച്ചു പോകുന്നു. എന്നാൽ ആ സ്ഥാനത്ത് നമ്മൾ കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് തൊലി കളഞ്ഞ് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ് എങ്കിൽ, അതല്ലെങ്കിൽ തിളപ്പിച്ച് അല്പം മാറിയ വെള്ളത്തിൽ ആ ഇഞ്ചിയുടെ നീരിട്ടുകൊണ്ട് നമ്മൾ ഒന്ന് കുടിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് ശരീരത്തിന്, കാരണം ഇഞ്ചി നമുക്കറിയാം, ചില ആളുകൾക്ക് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വയവും അനുഭവിച്ചിട്ടുണ്ട്, ചില സമയത്ത് ചില ഭക്ഷണങ്ങളുടെ ഉള്ളിൽ ചേർന്നിരിക്കുന്ന വിഷാംശങ്ങൾ കൊണ്ടായിരിക്കാം ദഹനശക്തി കുറവുണ്ടെങ്കിൽ, ഇത് വിശപ്പൊന്നും ഇല്ല, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല, പക്ഷെ വിശന്നിട്ട് വേണ്ടേ കഴിക്കാൻ, എന്ത് ചെയ്യും? ഒരു ഇഞ്ച് നീളം, ഇത്രയും മതി, ഒരു ഇഞ്ച് നീളം ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് തൊലി കളഞ്ഞ് ചിരണ്ടി കഴുകിക്കൊണ്ട് വായിലിട്ട് നമ്മൾ മിഠായി ചവയ്ക്കുന്ന പോലെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം, കാരണം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു ഉപകാരത്തിന് വേണ്ടിയാണ് ഇടയ്ക്ക് ഞാനിത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് വായിലിട്ടുകൊണ്ട് നമ്മൾ കടിച്ചു തിന്നാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രം പല്ലുകൊണ്ട് ചെറുതായിട്ടൊന്ന് കടിച്ചു വായിലിട്ട് ഇങ്ങനെ ഊറി ഊറി അതിനെ മുഴുവൻ സത്തും ഉള്ളിൽ ചെന്നാൽ അരമണിക്കൂർ, അതിനപ്പുറം പോകില്ല, അരമണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന അല്ലെങ്കിൽ ദഹിക്കാതെ കിടക്കുന്ന അന്നമുണ്ടെങ്കിൽ, ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ദഹിക്കുകയും ചെയ്യും. ഈ അരമണിക്കൂർ കൊണ്ട് നല്ല വിശപ്പുണ്ടാകും, നമുക്ക് അനുഭവമുള്ളതാണ്. അപ്പൊ ഇഞ്ചിയുടെ ആ ഒരു ശക്തി പറഞ്ഞത് അതേപോലെ തന്നെ വയറ്റിൽ ഉരുണ്ടുകയറ്റം, ഗ്യാസ്, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇഞ്ചി. ഇഞ്ചി എന്ന് പറയുന്നത് അതുപോലെ ചിലര് ഇഞ്ചി ചതച്ചിട്ട് എന്റെ നീര് കയ്യിൽ തൊട്ടിട്ട് നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ പെരട്ടും തലവേദന ഉള്ളപ്പോൾ. അപ്പൊ ആ തൊക്കിലുള്ളി ഉള്ളി പോയി അതിന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് അതല്ല, കാരണം കാലത്ത് ഈ ഉന്മേഷക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു ഇഞ്ച് നീളത്തിലെ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ തിളപ്പിച്ച് അതിന്റെ സത്തെല്ലാം അതിലാക്കണം. അതൊന്ന് ചെറുതായിട്ട് തിളക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് കുടിച്ച് കുറേ ദിവസങ്ങൾ കൂടി, നിങ്ങൾക്ക് എത്ര വലിയ മലബന്ധമുള്ള ആളാണ് എങ്കിലും ആ മലബന്ധം മാറിയതായി നിങ്ങൾക്കൊരു സുഖം, കാരണം മലം പോയി കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന സുഖം അറിയാമല്ലോ, ആ ഒരു സുഖത്തിന്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ ബ്ലഡ് സർക്യൂട്ട് ശരിയായ രീതിയിൽ ശരീരത്ത് നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഷുഗറിന്റെ അസുഖമുള്ള ആളുകൾ, ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾക്ക് ആ ലെവൽ മിതമാക്കി കൊണ്ടുവരാൻ ഈ ഇഞ്ചിയുടെ വെള്ളം വളരെ സഹായിക്കും. ഇഞ്ചിയുടെ വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മിഠായി പോലെ വായിലിട്ടുകൊണ്ട് ചവച്ചവ ഇടയ്ക്ക് മാത്രം ചവച്ചുകൊണ്ട് അതിന്റെ നീരിറക്കിയാൽ ഏറ്റവും ഗുണമുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് തന്നെ വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി നീര് പിഴിഞ്ഞ് കൊടുക്കാറുണ്ട് അല്ലേ. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, ഗർഭിണികളായിട്ടുള്ള ആളുകൾക്ക് അമിതമായ ഛർദ്ദിലുണ്ടായിക്കഴിഞ്ഞാൽ, അമിതമായ ഛർദ്ദിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേഗം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക്.
ഒരു നിമിഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നോക്കി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആട്ടെ, ഓ അതൊന്നും പറ്റില്ല, നേരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വാക്സിൻ കുത്തി വെക്കും, നേരെ കൊണ്ടുപോകും. പക്ഷെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, അവർക്ക് അങ്ങനെ അടിക്കടി ഉണ്ടാകുകയാണ് എങ്കിൽ, അമിതമായി ഛർദ്ദിൽ ഉണ്ടാകുകയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഈ ഇഞ്ചി ഒരു കഷ്ണം മുറിച്ചിട്ട് തിളപ്പിച്ച് അല്പം മാറിച്ച് ആ വെള്ളം കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അല്പനേരം കൊണ്ട് ഛർദ്ദിന് ശമനമായി പോകും. മുമ്പ് യാത്ര ചെയ്യുമ്പം ഛർദ്ദിൽ ഉണ്ടാകുന്ന ഒരു കാരണം എൻ്റെ വീട്ടുകാരിക്ക് തന്നെ ഇത് അനുഭവം ഉള്ളതാണ്. ഞാൻ ഇപ്പം എപ്പം പറഞ്ഞ് ഞാനിത് പറഞ്ഞു കൊടുത്തു അന്നൊന്നും, കാരണം ആയുർവേദത്തിലുള്ള വലിയ വെറുപ്പുള്ള ആളുകളാണ്, അവർക്ക് ഒരിക്കൽ അനുഭവമായി കഴിഞ്ഞാൽ പിന്നെ അത് വിശ്വസിച്ചോളും. കാരണം ഞാൻ പറഞ്ഞു ഒരു ദിവസം നോക്ക്, നമ്മൾ കാരണം ആരെയും നിർബന്ധിക്കാൻ പോവില്ല, നിർബന്ധം പാടില്ല എന്നാണ്. നിർബന്ധം ഒരു ദിവസം ഒന്ന് നോക്കി വേണ്ടെങ്കിൽ ഉപയോഗിക്കണ്ട, നല്ലതൊന്നും കണ്ടാൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് ഉപയോഗിച്ചത് അത് വളരെ പോകാൻ. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശബ്ദമുണ്ടാകുന്നു, കാരണം അത് കയ്യിൽ കരുതിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ശബ്ദത്തിൽ പിന്നുണ്ടായി, ഇന്ന് വരെ പിന്നെ ശബ്ദം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഞാൻ ഇവിടെ ഇപ്പം ഈ പറഞ്ഞത്. ഈ ഗർഭിണികളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ശബ്ദമുണ്ട്, കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാനൊക്കെ പറ്റില്ല എന്തൊക്കെ മരുന്നുകളാണ് വാരി കഴിക്കുന്നത്. കാരണം ഒരു ജന്മത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയില്ല. അപ്പം ഈ മരുന്നുകളെന്ന് പറഞ്ഞാൽ ഇത് വീട്ടൌഷധമാണ്. പഴയ കാലങ്ങളിലുള്ള അറിവുള്ള ആളുകൾ, നമ്മളുടെയൊക്കെ പരമ്പരയിലുള്ള നമ്മളെ അച്ഛൻ അമ്മമാർ അമ്മൂമ്മമാർ അപ്പൂപ്പന്മാരൊക്കെ അറിവുള്ളവർ നമ്മൾക്ക് പറഞ്ഞു തന്ന ആ ഒരു പരമ്പരയിൽ തുടർന്നു പോകുന്ന ഹോം റെമഡീസ് ആണ്. ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല, ഒരു ദോഷവും ഉണ്ടാകില്ല, ഗുണമില്ലെങ്കിലും ദോഷമുണ്ടാകുന്നതല്ല ഇത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയോജനമായിരിക്കും, ഛർദ്ദിൽ നിൽക്കും, അതിന് മറ്റൊരു മരുന്നിന്റെ ആവശ്യം വരില്ല എന്നതാണ്. നമ്മൾ സാധാരണ ശരീരത്തിന് എവിടെയെങ്കിലും വേദന ഉണ്ടായി കഴിഞ്ഞാൽ മാംസപേശിക്കൊക്കെ മാംസത്തിനൊക്കെ പിടിക്കുമ്പോൾ എന്തോ ഒരു വേദന പോലെ, നമ്മൾ എന്ത് ചെയ്യും, ഇഞ്ചി തിന്നുവാണോ, അല്ല, ഇഞ്ചി ചതച്ചിട്ട് അതിന്റെ നീര് നമ്മൾ കുറെ തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേദന പോലും മാറും. അപ്പൊ എന്ത് അത്ഭുതമാണ് ഇഞ്ചി എന്ന് പറയാം. അപ്പൊ ഇഞ്ചി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആയിരിക്കണം. ഞാനിപ്പോ ആദ്യമേ പറഞ്ഞു ഇഞ്ചി പുളി ഇഞ്ചിക്കറിയൊക്കെ നമ്മൾ വെക്കാറുണ്ടത്, പക്ഷേ ആ ഇഞ്ചിയുടെ നല്ലൊരു ശതമാനം ഗുണം നമ്മൾക്ക് കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സ്വാദിന് വേണ്ടി നമ്മൾ കഴിക്കുന്നു, ഗുണത്തിന് വേണ്ടിയിട്ടല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടി കഴിച്ചാൽ, അതേപോലെ തന്നെ തൊണ്ടയ്ക്ക് വേദന കുഞ്ഞുങ്ങൾക്ക് വന്ന തൊണ്ടയ്ക്ക് നല്ല വേദന കഫക്കെട്ടുണ്ടെങ്കിൽ തേനിൽ അല്പം ഈ ഇഞ്ചിയുടെ നീരും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മുഴുവൻ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ഏതൊരു ഇഞ്ചി എന്നല്ല, ഏതൊരു സാധനവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ കൂടുതൽ വേവിച്ചും ഇല്ലെങ്കിൽ അതിനകത്ത് വേണ്ടാത്ത പൗഡറുകളും മസാലകളും ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടേണ്ട ഗുണം വിപരീതമായി പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചിയുടെ ഗുണത്തെ പറ്റി ഞാൻ പറഞ്ഞത്. ഏതൊന്ന് കഴിക്കും നമ്മളിങ്ങനെ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യാൻ പറഞ്ഞുകൊണ്ട്.